ഹായ്, ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷൻസ് ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ അന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഈ ഒരു ചെറിയ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് വന്നാന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ടെൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. കേട്ടിട്ടില്ലേ അഫർമേറ്റീവ് പ്രയേഴ്സ്? അതായത് നിങ്ങൾക്കൊരു സംഭവം കിട്ടിയെന്ന് നിങ്ങളങ്ങ് പ്രാർത്ഥിക്കുക, അല്ലാതെ കിട്ടണേന്നല്ല, കിട്ടിയെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിനെ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സി, ആക്ച്വലി പറയുകയാണെങ്കിലേ റിസൾട്ട്സൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും വരികയും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കഴിഞ്ഞ വർഷത്തെയാണ്. ആ കുട്ടിക്ക് ഒരിക്കൽ പോലും ക്ലാസ്സസിൽ അല്ലെങ്കിൽ എക്സാംസിൽ ടോപ്പിൽ വന്നിട്ടില്ല, ഒരിക്കൽ പോലും. ഓക്കെ, ഒരിക്കൽ പോലും അത് ലാസ്റ്റിലും വന്നിട്ടില്ല കേട്ടോ, എപ്പോഴും ഒരു എബോ ആവറേജിലായിരുന്നു നിൽക്കുന്നത്. പക്ഷേ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പം, നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. ആ കുട്ടി എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, മിസ്സേ ആരോടെങ്കിലും ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പറേഷൻ്റെ സമയത്ത് എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. അപ്പോൾ എൻ്റെ ഈ കാര്യം, എൻ്റെ ഈ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. അപ്പം കുട്ടി പറഞ്ഞ കാര്യം ഇതാണ്, ലാസ്റ്റ് ഡേയ്സ് ഉണ്ടല്ലോ, അതായത് നീറ്റ് അപ്രോച്ച് ചെയ്യുന്ന ആ ദിവസങ്ങളിൽ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല, ജസ്റ്റ് 100% സ്വയം പറഞ്ഞ് പഠിപ്പിക്കുക എനിക്ക് കിട്ടി എന്നുള്ളത്, അല്ലെ എനിക്ക് കിട്ടും എന്നുള്ളത്. നമ്മൾ നമ്മുടെ പാർട്ട് പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ ആക്ച്വലി അതായിരുന്നു ചെയ്തത് എന്ന് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ അവസാന ദിവസങ്ങളിലെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഏതൊക്കെയായിരുന്നു ബുദ്ധിമുട്ടായിട്ട് ആ കുട്ടിക്ക് ഫീൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം നോക്കി അത് പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്തു, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പിന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ഞാൻ പറയുന്നില്ല, ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രമാണ് ആ അവസാനത്തെ ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തത്. ഈ കുട്ടിയുടെ പുറകിൽ വേറൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ. ഈ കുട്ടി റീപ്പീറ്ററായിരുന്നു, അതായത് ഫസ്റ്റ് ചാൻസിൽ ആ കുട്ടിക്ക് കിട്ടിയില്ല, സെക്കൻഡ് ചാൻസിൽ കിട്ടിയില്ല. ആക്ച്വലി കുറച്ച് ഒരു ഡെസ്പായിരുന്നു ആൾ, കാരണം പിന്നെയും ക്ലാസ് ടെസ്റ്റുകളിലും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടി സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചെന്ന്, ആരെങ്കിലും റിസൾട്ടിന് ശേഷം എന്നോട് ചോദിക്കുവാണെങ്കിൽ, അഥവാ കിട്ടിയില്ലെങ്കിൽ, കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇനി അഥവാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ 100% ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളത് റിസൾട്ടൊക്കെ അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ പറയാനാണ് തീരുമാനിച്ചു വെച്ചിരുന്നത്. പേരൻസിനോടും അത് തന്നെ പറഞ്ഞു, ഒന്നും പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ. ഓക്കെ, അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുക. പിന്നെ ഒരു കാര്യമേ, ചെറിയ പിഴവുകൾക്ക്, ചെറിയ മിസ്റ്റേക്സിന് വലിയ വില കൊടുക്കേണ്ടി വരും. 1999 നമ്മുടെ നാസ ഒരു മാർസ് മിഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തായിരുന്നു. ഓക്കെ, അത് അതിൻ്റെ ഓർബിറ്റിൽ പോകുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ചെറിയൊരു മിസ്റ്റേക്ക്. എന്താ മിസ്റ്റേക്ക് എന്നറിയോ, നിങ്ങളെല്ലാം നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ഈ യൂണിറ്റ്സിനെ പറ്റി അറിയാമായിരിക്കുമല്ലോ. സിസ്റ്റം എഞ്ചിനീയേഴ്സ് ഉപയോഗിച്ചത് ഒരു യൂണിറ്റും, നമ്മുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ൻ്റെ ടീം അവർ ഉപയോഗിച്ചത് വേറൊരു യൂണിറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നു, ആകെ യൂണിറ്റ് തെറ്റിപ്പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ സംഭവിച്ചേ, $193 million സ്പേസ് ക്രാഫ്റ്റ് ബും, അവർക്കത് നഷ്ടമായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പിഴവുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അറിയാവുന്ന ഈ ദിവസങ്ങളിൽ, നമുക്ക് കിട്ടുന്ന ഈ 3 ദിവസങ്ങൾ അല്ലെങ്കിൽ 4 ദിവസം, എത്ര ദിവസമാണ് നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ വിഷ് യു ഓൾ ദി വെരി സക്സസ്. ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു വിൻ. താങ്ക് യു.